हाई हलो वेलकम बैक टू अवर चानल वीडियो स्वागत आदमें नम्बर चानल का सब्सक्राइब मरकले इन मीशोलूटे रीसेलिंग वह क्या वरमान इन वीडियो का और स्मार्ट फोन आर्म एलुपे मीशोलूटे एर्णिंग्स पटू अत्र प्लटफोम मीशो और रूम मूं मणिकूर् मीशोलूट वर्क नर्णिंग्स डेली पटू रूपल मुदल मुड़ी नमुक वर्क पेट മറ്റുള്ള ജോബുകളെ അപേക്ഷിച്ച് വലിയ റിസ്കോ മുതൽമുടക്കോ ഒന്നും ഇതിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് മീഷോ ആപ്പ് ഞാൻ മീഷോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയത് മാർച്ച് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മാർച്ച് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ഒരു വരുമാനത്തിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലിപ്പോൾ വലിയ മുതൽമുടക്കോ റിസ്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് മീഷോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ വരുമാനമൊന്നും ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം 100 രൂപ 200 രൂപ അങ്ങനെ കിട്ടിയാണ് ഇപ്പോൾ 27000 രൂപ ആയിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിയ സമയത്ത് നല്ലൊരു ഏർണിങ്സ് ഒന്നും കിട്ടിയിരുന്നില്ല നമ്മൾ ഇതിൽ വർക്ക് ചെയ്തതിനനുസരിച്ച് നമ്മൾക്ക് അതിൽ നിന്ന് ഏർണിങ്സ് കിട്ടും എന്നാണ് ഒരു പ്രത്യേകത നമ്മൾ ഏത് സമയത്താ ഫ്രീ ആവുന്ന വെച്ചാൽ ആ സമയത്ത് നമ്മൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും ഒരു കൃത്യസമയത്ത് തന്നെ ഇതിൽ വർക്ക് ചെയ്യണമെന്നൊന്നും ഇതില്ല നമ്മൾക്ക് ഏത് സമയം ഫ്രീ ആവുന്ന ആ സമയത്ത് നമ്മൾക്ക് ഇതിൽ വർക്ക് ചെയ്താൽ മതി ഇതിലിപ്പോൾ നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം അതുപോലെ ഫേസ്ബുക്ക് ഉപയോഗിക്കാം വാട്സപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഏതാ ഫോക്കസ് ചെയ്യുന്നത് കുർത്തി ആണെങ്കിൽ കുർത്തി അല്ലെങ്കിൽ സാരി ആണെങ്കിൽ സാരി മെൻസിൻ്റെ ആണെങ്കിൽ മെൻസിൻ്റെ അതിന് പേരും കൊടുത്തതിന് ശേഷം ഡെയിലി കുർത്തി ആണെങ്കിൽ കുർത്തിയുടെ ഡെയിലി ഫോട്ടോസ് അതിലിടുക അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡെയിലി അതിലിട്ടുകൊണ്ടിരിക്കണം നമ്മൾ ആദ്യം റീസെല്ലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ഫിക്സ് ചെയ്യണം ഒന്നെങ്കിൽ മെൻസിൻ്റെ കാറ്റഗറി എടുക്കണം അല്ലെങ്കിൽ വുമൻസിൻ്റെ കാറ്റഗറി എടുക്കണം ഏതെങ്കിലും ഒരു കാറ്റഗറി ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വുമൺസിൻ്റെ സെക്ഷനാണ് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് വാട്സപ്പിനേക്കാളും ഇൻസ്റ്റ ആയിരിക്കും ഇൻസ്റ്റ ആകുമ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങി നമുക്കതിലൂടെ ഡെയിലി ഫോട്ടോസ് ഇട്ടിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മീഷോ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിലെ അക്കൗണ്ട് സെക്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൽ കാണുന്ന മൈ ഏർണിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതായി ഇപ്പം ലൈഫ് ടൈം ഏർണിങ്സ് നിലവിലെടുക്കുക 27138 രൂപ അതാണിപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് കിട്ടാൻ തുടങ്ങിയത് ഈ മാർച്ച് മാസം മുതൽ ഈ നവംബർ വരെയുള്ളതാണ് 27138 രൂപ എന്ന് പറയുന്നത് അതിലിപ്പം ഓരോ മാസവും നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം ഞാനിപ്പോൾ ഇതിൽ റീസെല്ല് ചെയ്യാൻ തുടങ്ങിയത് മാർച്ച് മാസം മുതലാണ് അപ്പോൾ അത് മുതലുള്ളത് നമുക്ക് നോക്കി നോക്കാം മാർച്ച് മാസം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയത് 524 രൂപ മാത്രമാണ് അത് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പം 1354 രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് മെയ് മാസം ആകുമ്പോഴൊക്കെ കുറച്ചും കൂടി കൂടിയിന് 2535 രൂപയായിട്ട് മാറിയിട്ടുണ്ടത് അതുപോലെ തന്നെ ജൂൺ മാസം ആകുമ്പോൾ അത് 3407 രൂപയായി ജൂലൈ ആകുമ്പോൾ 3638 രൂപയായിട്ട് കൂടിയിന് ആഗസ്റ്റിലാണ് ഏറ്റവും കൂടിയിട്ടുള്ളത് ആഗസ്റ്റ് ആകുമ്പം 7942 രൂപയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് മാസം 7942 രൂപ എന്നുള്ളത് സെപ്റ്റംബറിലേക്ക് വരുമ്പം 5956 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്ടോബറിലേക്ക് വരുമ്പോഴൊക്കെ നല്ലോണം കുറഞ്ഞ് 1206 രൂപയാണ് എനിക്ക് കിട്ടിയത് ഒക്ടോബർ മാസം ആ ഓൺ ഗോയിങ് മന്ത് എന്നുള്ളത് ഇപ്പം നവംബറിലാണ് അത് നവംബർ മാസം കംപ്ലീറ്റ് ആയാലേ അത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കൂ നവംബറിൽ ഇപ്പം കിട്ടിയിട്ടുള്ളത് 599 രൂപയാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത മാർച്ച് മുതൽ നവംബർ വരെയുള്ള ഡാറ്റ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏർണിങ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് മാസം 7942 രൂപയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലാണ് ആ മാർച്ച് മാസമാണ് 526 രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ
നമ്മളിതിൽ വർക്ക് ചെയ്തതിനനുസരിച്ച് നമ്മുടെ ഏണിങ്സ് കൂടിക്കൊണ്ടിരിക്കും. എല്ലാ ജോബ്സിനെയും പോലെ ഇന്ന സമയത്ത് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിതിൽ ഏത് സമയത്ത് നമ്മൾ ഫ്രീ ആകുന്ന ആ സമയത്ത് മാത്രം ഇതിൽ വർക്ക് ചെയ്താൽ മതി. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് കൂടിയാണിത്. ഇതിലിപ്പോൾ നമുക്ക് മാർജിൻ ഏണിങ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. മാർജിൻ ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ 10,650 രൂപയാണ്. അതിൽ പിന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് 9,070 രൂപയും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് 1,610 രൂപയാണ്. ഇതാണ് അതിൻ്റെ ഒരു ചാർട്ട് വന്നിട്ടുള്ളത്. ഓരോ മന്തിലിയും എത്ര ഏണിങ്സ് കിട്ടി എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ബിസിനസ് ഹൈലൈറ്റ് എന്നുള്ളടത്ത് നോക്കുമ്പോൾ ലൈഫ് ടൈം ടോപ്പ് സെല്ലിംഗ് കാറ്റഗറിയിലാണ് കുർത്തീസ് ആൻഡ് കുർത്താസ് ഉള്ളത്. അതാണ് ഞാനിപ്പം അധികം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗ്രാഫ് മന്തിലി ഏണിങ്സ് കാണിക്കുന്നതാണ്. ഓരോ മാസം എത്ര കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പം മാർച്ച് മാസം 524, ഏപ്രിൽ മാസം 811, മെയ് മാസം 2176, ജൂൺ മാസം 2347, ജൂലൈ മാസം 2446, ഓഗസ്റ്റ് മാസം 1564, സെപ്റ്റംബർ മാസം 659, ഒക്ടോബർ മാസം ഒന്നുമില്ല, നവംബർ മാസം 177 എന്നിങ്ങനെയാണ് ഏണിങ്സിൽ കിട്ടിയിട്ടുള്ളത്. ചില മാസങ്ങളിൽ ഏണിങ്സ് കൂടിയും ചില മാസങ്ങളിൽ കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്തതിനനുസരിച്ചാണ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. ഏതൊരാൾക്കും ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനാവശ്യമില്ല. നമുക്ക് മൈ പേയ്മെൻറ്റ്സും കൂടി നോക്കി നോക്കാം. മൈ പേയ്മെൻറ്റ്സിലാണ് പേയ്മെൻറ്റ് കിട്ടിയതിൻ്റെ ആ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവില്ല. ഏത് ദിവസമാണ് അല്ല ഏത് സമയത്താണ് കിട്ടിയതെന്നൊക്കെ മൈ പേയ്മെൻറ്റ്സിലാണ് കാണിക്കല്. ലാസ്റ്റ് ഇപ്പോൾ ഏണിങ്സ് കിട്ടിയത് 22 നവംബറിലാണ്. ഇതിപ്പം ഓരോ ഡേറ്റിന് കിട്ടിയ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഡേറ്റും സമയവും അതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഏത് ഡേറ്റിനാണ് കിട്ടിയത് നമുക്ക് നോക്കി നോക്കാം. മാർച്ചിലാണ് ഫസ്റ്റ് ഏണിങ്സ് കിട്ടുന്നത്. അത് ഏത് ഡേറ്റിനാണ് ഏത് സമയത്താണെന്നില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാർച്ച് 25 ഫസ്റ്റ് ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഏണിങ്സിൻ്റെ സമയം പറയുന്നത് 2:04 PM ആണ്. അതായത് 25 ഉച്ചയ്ക്ക് 2:04 ഫസ്റ്റ് ഏണിങ്സായ 17 രൂപ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മീഷോയിലുള്ള കാറ്റഗറീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസ് മീഷോയിൽ അവൈലബിൾ ആണ്. മെൻസിൻ്റെതായാലും വുമൻസിൻ്റെതായാലും ബേബീസിൻ്റെതായാലും ഒരുപാട് കളക്ഷൻസ് മീഷോയിൽ അവൈലബിൾ ആണ്. കിച്ചൺ ഐറ്റംസ് ഉണ്ട്, ഹോംവെയർ ഉണ്ട്, ജ്വല്ലറി, ഫുഡ്വെയർ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇപ്പം മീഷോയിൽ അവൈലബിൾ ആണ്. എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക. മീഷോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റീസെല്ല് ചെയ്യാൻ തുടങ്ങേണ്ടത്. വാട്സപ്പിലും ചെയ്യാൻ പറ്റും, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൂടെയും റീസെല്ല് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. വാട്സപ്പിലൂടെ ആണെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതുവഴിയാണ് നമ്മൾക്ക് റീസെല്ല് ചെയ്യാൻ പറ്റുന്നത്. ഇൻസ്റ്റ ആണെങ്കിൽ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ വുമൻസിൻ്റെ സെക്ഷൻ, അല്ലെങ്കിൽ മെൻസിൻ്റെ, അല്ലെങ്കിൽ കിച്ചൺ ഐറ്റംസ്, ഇങ്ങനെ സെപ്പറേറ്റ് ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരിക്കും കൂടുതൽ നല്ലത്. റീസെല്ലിങ്ങിലൂടെ കിട്ടുന്ന ആ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ പൈസ നേരെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവല്. എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടോയെന്ന് മീഷോയിൽ മൈ പേയ്മെൻറ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് മീഷോ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലിപ്പോൾ തുടങ്ങാൻ ചിലവൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല നല്ല കളക്ഷൻസാണ് ഇതിലുള്ളത്. ഏതൊരു പ്രൊഡക്റ്റ് നോക്കിയാലും നല്ല വിലക്കുറവിലാണ് ഇതിലിപ്പോൾ കിട്ടുന്നത്. ഓരോ പ്രൊഡക്റ്റും ഓരോ പ്രൊഡക്റ്റിനും ഓരോ സെക്ഷൻ ആയിട്ട് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എളുപ്പത്തിൽ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും.
മീഷോയിൽ കോഡ് വെച്ചല്ലാതെ ഇമേജ് വെച്ചും സെർച്ച് ചെയ്യാൻ പറ്റും. റീസെല്ലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, 3 ആൻഡ് എബോ സ്റ്റാറിംഗിലെ പ്രൊഡക്റ്റ് വേണം നമ്മൾ റീസെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് ആയിരിക്കും. മീഷോയിൽ എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുക എന്നതിനെ കുറിച്ചും എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നതിനെ കുറിച്ചുമുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മീഷോയിൽ സ്പിൻ ചെയ്തും ക്രെഡിറ്റ്സ് കിട്ടും. അതായത് ഇപ്പം ഞാൻ മീഷോയിൽ സ്പിൻ ചെയ്തിട്ട് കിട്ടിയ ക്രെഡിറ്റ്സ് ആണ് ഇതിൽ കാണിക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി നോക്കാം. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ്, മൈ ബാങ്ക് ഡീറ്റെയിൽസ് എന്നിലെടുക്കാം. അതിൽ നമ്മൾ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ നെയിം അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വെരിഫൈ ആയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1 രൂപ ക്രെഡിറ്റ് ആവും. എല്ലാവരും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.